അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധി കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ എത്തിയപ്പോൾ വാഹനത്തിന് മുന്നിൽ ചാടി കറുത്ത കൊടിയുമായി പ്രതിഷേധിച്ച ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു ഒപ്പം 22 പേരും പോലീസും സംവിധാനങ്ങളും പകച്ചുപോയ ആ നീക്കത്തിൽ ആ വിദ്യാർത്ഥികൾക്ക് എന്തും സംഭവിക്കാമായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട അവരുടെ നേതാവ് ഇന്ന് പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് സത്യൻ മൊഗേരി എന്നാണ് മൊഗേരി എന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ കുഞ്ഞായിരിക്കുമ്പോഴേ ചുവപ്പുകൊടി വീശി ഓടിക്കളിക്കുന്ന ഒരു ബാലൻ അതിവിശാലമായ ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് AKG ഉൾപ്പെടെയുള്ളവരുടെ വർത്തമാനങ്ങൾ കേട്ടു വളർന്ന ആ ബാലൻ മലയോര മേഖലയിൽ ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് മരക്കൂപ്പിലേക്ക് പോകുന്ന അരിലോറികൾ പിടിച്ചെടുത്ത് മിതമായ നിരക്കിൽ വിറ്റ് പണം അവർക്കു തന്നെ നൽകുന്നതായിരുന്നു ആ സമരം അതിന് ഐക്യദാർഢ്യ പ്രകടനം നടത്തുമ്പോൾ സത്യൻ മൊഗേരി LP സ്കൂൾ വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ സമര ഓർമ്മകളിൽ ഇന്നും ജ്വലിക്കുന്ന അനുഭവങ്ങളിലൊന്ന് അടിയന്തരാവസ്ഥ കാലത്തായിരുന്നുവെന്ന് സത്യൻ മൊഗേരി പറയുന്നു വെസ്റ്റ് ഹില്ലിലെത്തിയ ഇന്ദിരാഗാന്ധിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി കറുത്ത കൊടി വീശിയ ഓർമ്മ വെസ്റ്റ് ഹില്ല് ഇപ്പോഴത്തെ പോളിടെക്നിക് ഉണ്ട് പുതിയ മൈതാനം ഉണ്ടല്ലോ അവിടെയാണ് ഹെലിപ്പാഡിലാണ് ഈ ഇന്ദിരാഗാന്ധി ഇറങ്ങുന്നത് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ കറുത്ത ഒരു കൊടി ഇങ്ങനെ അരയിൽ ഇതാക്കിയിട്ട് പല ഭാഗങ്ങളിലായിട്ടും ഇങ്ങനെ കാത്തു നിന്നു ആ സമയത്ത് ഇന്ദിരാഗാന്ധി വന്ന് ഹെലിപ്പാഡിലിറങ്ങി അതിലെ പെട്രോൾ മുന്നിൽ അതിന് ഇങ്ങോട്ട് കടന്നു വരും അതിലെ തൊട്ട് മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാറിൻ്റെ മുമ്പിൽ തന്നെ ഞങ്ങൾ ചാടി വീണ് അവിടെ കിടന്നു അപ്പോൾ പിന്നെ കുറച്ച് സമയം സ്റ്റക്കായി അപ്പോൾ പിടിച്ച് മാറ്റി പക്ഷെ ഒന്നും നിർദ്ദേശം വന്നു തോന്നുന്നു തല്ലരുത് ആരെന്ന് അവർ അന്വേഷിച്ച് കാണും അവർ പെട്ടെന്ന് മെസ്സേജ് പോലെ Facebook എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലായി കാണാം ആരൊക്കെയാണ് അപ്പോൾ മറ്റ് സിറ്റുവേഷനൊന്നും ഇല്ലാതെ പിന്നെ കുറേ ബലപ്രയോഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തി കുറച്ച് സമയം വെയിറ്റ് ഞങ്ങൾ മാറ്റി അപ്പോൾ മാറ്റിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇന്ദിരാഗാന്ധി കടന്നുപോയി പിന്നാലെ ഞങ്ങൾ ടൗണ് വരെ പ്രകടനം നടത്തി പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾ കുറ്റം സമ്മതിക്കുന്നതെന്ന് ചോദിച്ചു ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല ഞങ്ങൾ ശരിയാണ് ചെയ്തത് ആൾ ചിരിച്ചു ശരിയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം വരെ ഒരു ശിക്ഷ നൽകി അങ്ങനെയാണ് കുറ്റം രാഷ്ട്രീയ ജീവിതത്തിലേക്കും സമരങ്ങളിലേക്കും ആ വിദ്യാർത്ഥി അങ്ങനെ വളർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ നേതാവായി മാറി വിവിധ സമരങ്ങളിൽ ജയിൽവാസം അനുഭവിച്ചു കയ്യും വീശി കടന്നു വന്ന രാഷ്ട്രീയ ചരിത്രമല്ല അദ്ദേഹത്തിൻ്റെത് അടിമുടി സമരധീരത കൊണ്ട് നേടിയ രാഷ്ട്രീയ വ്യക്തിത്വമാണ് കാലങ്ങൾക്ക് ശേഷം ഇപ്പുറം രാഷ്ട്രീയം പോലും പറയാനാവാതെ ഇന്ദിരയുടെ കുടുംബം വയനാട്ടിലെത്തുമ്പോൾ ഈ പോരാളിക്ക് കൈമുതൽ തികഞ്ഞ രാഷ്ട്രീയമാണ് അനൂപ് കെയാർ കൈരളി ന്യൂസ് വയനാട്